പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പി വി അൻവറിൻ്റെ മനസ്സിലുള്ള അടുത്ത പാർട്ടി ഡി എം കെ ആണ്. എം കെ സ്റ്റാലിൻ്റെ ദ്രാവിഡ മുന്നേറ്റ കഴകം. അൻവറിൻ്റെ ഏറ്റവും അടുത്ത കുടുംബാംഗം ഇന്നലെ മധുരയിൽ വെച്ച് തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തി. ഡി എം കെയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി പി വി അൻവർ ഇന്ന് ചെന്നൈയിലേക്ക് പോകുമെന്ന സൂചനകളുമുണ്ട്. ചർച്ചകൾ പോസിറ്റീവാണെങ്കിൽ നാളെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകില്ല, പകരം ഒരു കൂട്ടായ്മയായിരിക്കും പ്രഖ്യാപിക്കുക. ചുരുക്കി എഴുതുമ്പോൾ ഡി എം കെ എന്ന് വരുന്ന തരത്തിലുള്ള ഒരു പേര് കൂട്ടായ്മയ്ക്കിടാനുള്ള ആലോചനകളും അൻവർ ക്യാമ്പിൽ നടക്കുന്നുണ്ട്. പി വി അൻവറിനൊപ്പം ചേർന്ന സി പി എം മുൻ എടക്കര ലോക്കൽ സെക്രട്ടറി ഇ എ സുഗു കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡി എം കെ സാധ്യത ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയും ഇവിടെയും തൊടാതെയുള്ള സ്റ്റാലിൻ്റെ പടം വെച്ച എഫ് പി പോസ്റ്റ് ദേശീയ രാഷ്ട്രീയത്തിലേക്കോ എന്ന ചോദ്യത്തിലാണ് അവസാനിക്കുന്നത്. പി വി അൻവറിൻ്റെ സന്തത സഹചാരി മുഹമ്മദ് തരീഖും ഡി എം കെ ഷാൾ കഴുത്തിലിട്ട് കൊടിക്ക് താഴെ നിൽക്കുന്ന പടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട വഴിക്കടവാണ് കേരളവും തമിഴ്നാടും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിർത്തി. വഴിക്കടവിനോട് ചേർന്ന് കിടക്കുന്ന നീലഗിരി ജില്ലയിൽ തനിക്ക് സ്വാധീനമുണ്ടെന്ന അവകാശവാദം അൻവർ ഡി എം കെ നേതൃത്വത്തിന് മുന്നിൽ വെക്കും. ഈ വർഷം ആദ്യം ഡി എം കെ നേതാക്കളെ കണ്ട് ചില നീക്കുപോക്കുകൾ നടത്താൻ അൻവർ ശ്രമം നടത്തിയിരുന്നു. തമിഴ് മലയാളി ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ എന്ന ആശയമായിരുന്നു അൻവറിൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത്. തമിഴ്നാട്ടിലുള്ള മലയാളികൾക്കും കേരളത്തിലുള്ള തമിഴർക്കും പ്രവർത്തിക്കാനുള്ള സംഘടനയായിരുന്നു ലക്ഷ്യം. മുതിർന്ന ഡി എം കെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന എ രാജയുമായിട്ടായിരുന്നു അന്ന് അൻവർ ചർച്ചകൾ നടത്തിയത്. ഡി എം കെയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നിഷ്പ്രയാസം യു ഡി എഫിൽ കയറിപ്പറ്റാൻ കഴിയുമെന്നാണ് അൻവറിൻ്റെ പ്രതീക്ഷ. അങ്ങനെ വന്നാൽ നിലമ്പൂർ സീറ്റ് കിട്ടും. നിലമ്പൂരിൽ അൻവറും കേരളത്തിൽ യു ഡി എഫും വിജയിച്ചാൽ മന്ത്രിയാകാമെന്ന സ്വപ്നവുമുണ്ട്. തൻ്റെ ശക്തി നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഡി എം കെയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ സമ്മേളനം നടക്കുന്ന മഞ്ചേരിയിലേക്ക് നാളെ എത്തിക്കുകയാണ് അൻവറിൻ്റെ മുമ്പിലുള്ള ആദ്യ കടമ്പ.